സോ ഫൈനലി നമ്മുടെ ഈ എംസിയുവിന്റെ ഏറ്റവും പുതിയ സീരീസ് ആയിട്ടുള്ള മൂൺ നൈറ്റ് നാളെ റിലീസ് ചെയ്യാൻ പോവാണ്. സോ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മൂൺ നൈറ്റ് സീരീസ് കാണുന്നതിന് മുമ്പ് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതിന്റെ ഒരു ബിഫോർ യു വാച്ച് വീഡിയോ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. എല്ലാ കുട്ടികൾക്കും വെക്സ് എന്റർടൈൻമെന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്റെ പേര് ഹരികൃഷ്ണൻ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ആദ്യമൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ആക്ച്വലി ഒരു വീഡിയോയിലേക്ക് കിടക്കാം. അതായത് നിങ്ങൾക്ക് ഈ ഒരു സീരീസ് കാണാൻ ഒരു താല്പര്യം ഇല്ലെങ്കിൽ തന്നെ എംസിയു നിങ്ങൾ ആക്ച്വലി ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾ ഇത് കണ്ടേ പറ്റുള്ളൂ. കാരണം നമ്മൾ റീസെന്റ് കണ്ടിട്ടുള്ള എല്ലാ എംസിയു ഫിലിംസിനകത്താണെങ്കിലും അത് കൂടാതെ തന്നെ സീരീസിലേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ എല്ലാത്തിനകത്ത് അവരൊരു കണ്ടിന്യൂവേഷൻ ഇട്ടിട്ടുണ്ട്. സോ ഇതെല്ലാം സത്യം പിന്നെ ലിങ്ക് ചെയ്തിട്ടാണ് ഡിസ്നി മാർവലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു എംസിയു കീപ്പ് അപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾ ഈ ഒരു മൂൺ നൈറ്റ് സീരീസ് കാണേണ്ടത് തന്നെയാണ്. കാരണം റീസെന്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഹോക്കയെ, അതുകൂടാതെ തന്നെ ക്യാപ്റ്റൻ അമേരിക്കയും വിന്റർ സോൾജറും ആ സീരീസൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇനി എംസിയു കീപ്പ് അപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതെല്ലാം കണ്ട് തന്നെ മതിയാവുന്നത്. സോ അതാ നിങ്ങൾ ആദ്യം എന്താണെങ്കിലും മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്. സോ ഇനി മൂൺ നൈറ്റ് സീരീസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ എംസിയുവിൽ കണ്ടിട്ടുള്ള ഏതൊരു സീരീസ് വെച്ച് നോക്കുവാണെങ്കിലും ഇത് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലിലാണ് നമുക്ക് ആക്ച്വലി മൂൺ നൈറ്റ് സീരീസ് കാണിച്ചു തരുന്നത്. അതായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ആദ്യമായി മൂൺ നൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ എംസിയു ക്യാരക്ടറിന്റെ ഒറിജിൻ സ്റ്റോറിയാണ് നമ്മൾ ഇതിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇതിനകത്ത് മൂൺ നൈറ്റിന്റെ ക്യാരക്ടർ പ്ലേ ചെയ്യുന്ന ഓസ്കർ ഐസക് തന്നെയാണ്. പുള്ളിക്കാരി നമ്മൾ ഡ്യൂണ്, അത് കൂടാതെ എക്സ്മെൻ അപ്പോക്ലിപ്സിനകത്ത് അപ്പോക്ലിപ്സ് ഒക്കെ ആയിട്ട് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിനകത്ത് മാർക്ക് സ്പെക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിനെ തന്നെയാണ് ഓസ്കർ ഐസക് പ്ലേ ചെയ്യുന്നത് തന്നെ. സോ കൂടുതൽ ഞാൻ ഈ ഒരു സീരീസിന്റെ പ്ലോട്ടിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം എന്താണെങ്കിലും നമ്മൾ ഈ ഒരു ക്യാരക്ടറിനെ ആദ്യമായാണ് എംസിയുവിൽ കാണുന്നത്. സോ ഞാനായിട്ട് പറഞ്ഞു ഒരിക്കലും നിങ്ങളുടെ ഓരോരുത്തരുടെയും ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ റൂയിൻ ചെയ്യാൻ പോകുന്നില്ല. കാരണം ഒറിജിൻ സ്റ്റോറി ആയിരിക്കും നമ്മൾ ഇതിനകത്ത് കാണാൻ പോകുന്നത്. പിന്നെ ചെറിയൊരു ക്ലൂ ഞാൻ അങ്ങോട്ടേക്ക് തരുവാണെങ്കിൽ നിങ്ങൾ ഇത്രയും വിചാരിച്ചു വെച്ചാൽ മതി, മാർക്ക് സ്പെക്ടർ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട്. അത് കൂടാതെ ഈ ഒരു സീരീസിന് ടോട്ടൽ പ്ലോട്ട് അവർ സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഈജിപ്തിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈജിപ്ഷ്യൻ മിത്തോളജി ഈ ഒരു സീരീസിനകത്തുള്ള കോർ കൺസെപ്റ്റിൽ നമുക്ക് എന്താണെങ്കിലും കാണാൻ സാധിക്കുന്നത് തന്നെയായിരിക്കും. അത് കൂടാതെ നമുക്ക് ആദ്യമായി മാർവലിനകത്ത് കോൺസു എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗോഡിനെയും പിന്നെ ബാക്കിയുണ്ടായിരുന്ന ഈജിപ്ഷ്യൻ മിത്തോളജിയിലുള്ള അനൂബിസ് പോലത്തെ ഉള്ള ക്യാരക്ടേഴ്സിനെ എല്ലാം നമുക്ക് ഈ ഒരു സീരീസിൽ നിന്ന് എന്താണെങ്കിലും എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ട് ഞാൻ പറയുന്നത് ഈ അന്യൻ സിനിമ നിങ്ങൾ ഓരോരുത്തരും കണ്ടിട്ടുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏകദേശം അന്യൻ സിനിമ പോലത്തെ ഒരു ഈജിപ്തിൽ വെച്ച് സംഭവിക്കുന്ന നമുക്കൊരു അഡ്വഞ്ചർ റൈഡ് തന്നെയായിരിക്കും സത്യം പറഞ്ഞാൽ മൂൺ നൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സീരീസ് നമുക്ക് സമ്മാനിക്കാൻ പോകുന്നത്. ഞാൻ സ്പോയിലേഴ്സ് പറഞ്ഞിട്ടില്ല. കാരണം അതിലേക്ക് പോയിക്കഴിഞ്ഞാൽ വെറുതെ നിങ്ങളുടെ എക്സ്പീരിയൻസ് റൂയിൻ ചെയ്യാൻ എനിക്കൊരു താല്പര്യമില്ല. ഓസ്കർ ഐസക്കിനെ പോലെ തന്നെ നമുക്ക് ഈ ഒരു സീരീസിനകത്ത് ഈതൻ ഹോക്കിനെയും കാണാൻ സാധിക്കുന്നുണ്ട്. ഈതൻ ഹോക്ക് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഇൻഫോർമേഷൻ വെച്ചിട്ട് പുള്ളിക്കാരൻ ഇതിനകത്ത് വില്ലനായിട്ട് പ്ലേ ചെയ്യാനാണ് സാധ്യത കൂടുതലെന്നാണ് നമുക്ക് ഇപ്പോൾ ഏകദേശം മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൂടാതെ തന്നെ നമ്മൾ ഇനി മൂൺ നൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിലേക്ക് നോക്കുവാണെങ്കിൽ ഇതൊരു സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ ആയിട്ടാണ് നമുക്ക് ഇതിനെ കാണാൻ സാധിച്ചിട്ടുള്ളത്. മോർ ലൈക്ക് ഞാൻ പറയുന്നത് നമ്മുടെ DC ബാറ്റ്മാന് കുറച്ചും കൂടി സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ഉണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കും അത് തന്നെയാണ് നമുക്ക് എന്താണെങ്കിലും ഈ ഒരു മൂൺ നൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ക്യാരക്ടറിനെ കുറിച്ച് എനിക്ക് പേഴ്സണലി എനിക്ക് പറയാനുള്ളത്. പക്ഷെ ഒരു കാര്യം ഞാൻ ഓൾറെഡി ഞാൻ നിങ്ങളോട് പറയാം, എനിക്ക് സത്യം പറഞ്ഞാൽ മൂൺ നൈറ്റിന്റെ കോസ്റ്റ്യൂം എനിക്ക് നല്ല രീതിയിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ജസ്റ്റ് ആ കോസ്റ്റ്യൂം തന്നെ നിങ്ങൾ കണ്ടു നോക്കി, എത്ര കിഡിലനായിട്ടാണ് മാർവൽ അത് നെയിൽ ചെയ്തു എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഞാൻ കാരണം ഞാൻ അടുത്തിടെ കണ്ടിട്ടുള്ള ഏറ്റവും കിഡിലൻ കോസ്റ്റ്യൂം ഡിസൈനിൽ ഒന്ന് തന്നെയാണ് മൂൺ നൈറ്റിന്റെ കോസ്റ്റ്യൂം ഡിസൈൻ. അത് കൂടാതെ തന്നെ മൂൺ നൈറ്റ് സീരീസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡക്ക് മോണേക്ക് ആണ്. ഡക്കിനെ കുറിച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ പുള്ളിക്കാരൻ കുറേയധികം രീതിയിലുള്ള DC യങ് ജസ്റ്റിസ് അതുകൂടാതെ ബാറ്റ്മാൻ ആനിമേറ്റഡ് ഫിലിംസ് എല്ലാം പുള്ളിക്കാരൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള എംസിയുടെ ആ ഒരു ലൈറ്റ് ടോണിലേക്ക് നമ്മൾ നോക്കിയാൽ കുറച്ചും കൂടി ഒരു മെച്ചൂർഡ് ആയിട്ടുള്ള ഒരു ടോൺ കിട്ടാനും മൂൺ നൈറ്റിന് സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇതിന്റെ റിലീസിനോട് അനുബന്ധിച്ച് തന്നെ ഞാൻ അടക്കം കുറേ ആൾക്കാർ സ്പെക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് TV മെച്ചൂർഡ് റേറ്റിംഗ് കിട്ടുമെന്ന്. കാരണം റീസെന്റ് നമ്മൾ ഡിസ്നി പ്ലസിലേക്ക് നോക്കിയാൽ ഡെയർ ഡെവിൾ, പണിഷർ ഇതേപോലത്തെ സീരീസ് എല്ലാം ഡിസ്നി പ്ലസിൽ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി മൂൺ നൈറ്റിന്റെ റേറ്റിംഗ് എന്താണെങ്കിലും ഒരു മാറ്റിയിട്ടില്ല. ഇപ്പോഴും അത് ആക്ച്വലി PG-13 ആയിട്ടുള്ള റേറ്റിംഗ് തന്നെയായിരിക്കും. എന്താണെങ്കിലും അത് TV മെച്ചൂർ റേറ്റിംഗിലേക്ക് അവർ ചേഞ്ച് ചെയ്തിട്ടില്ല. സോ അതെന്താണെങ്കിലും നിങ്ങൾ ഓർക്കേണ്ട കാര്യം തന്നെയാണ്. അത് കൂടാതെ തന്നെ സീസൺ 1 നമുക്ക് ആക്ച്വലി 6 എപ്പിസോഡാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. ആൻഡ് ഈ പറഞ്ഞിട്ടുള്ള 6 എപ്പിസോഡും 40-50 മിനിറ്റ്സ് ആയിരിക്കും ഇതിന്റെ ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് കൂടിയുള്ളൊരു കാര്യം നമുക്കിപ്പോൾ ഏകദേശം മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ എപ്പിസോഡ്സിന്റെ റിലീസ് അവർ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള വീക്ക്ലി ബേസിസിലാണ്. മോസ്റ്റ്ലി നമുക്ക് എല്ലാ ബുധനാഴ്ചയും തന്നെയായിരിക്കും ഓരോ പുതിയ എപ്പിസോഡ് നമുക്ക് ഈ ഒരു സീരീസിൽ കാണാൻ സാധിക്കുന്നത് തന്നെ. സോ ഓവറോൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ ഇത്രേ പറയുള്ളൂ, ഞാൻ നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് ആണ്. കാരണം എനിക്ക് ഓസ്കർ ഐസക്കിനെ എനിക്ക് എന്റെ 1 of the ഫേവറേറ്റ് ആക്ടർ കൂടി തന്നെയാണ്. അത് കൂടാതെ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതിനേക്കാളും ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സീരീസ് തന്നെയാണ് മൂൺ നൈറ്റ് ആകാനും സാധ്യത വളരെ കൂടുതൽ. കാരണം ഈജിപ്ഷ്യൻ മിത്തോളജി എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര തന്നെ ഇഷ്ടമാണ്. അതുകൂടാതെ
തന്നെ ഈ ഒരു സീരീസ് ഒരു അഡ്വഞ്ചറും എക്സ്പ്ലോറേഷനും എല്ലാം നമുക്ക് എന്താണെങ്കിലും കാണാൻ സാധിക്കുന്നത് തന്നെയാണ്. കാരണം എങ്ങനെയാണ് പുള്ളിക്കാരന്റെ ആ ഒരു ഒറിജിൻ സംഭവിച്ചെന്നുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് എന്താണെങ്കിലും ഇതിനകത്ത് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്നത് തന്നെയാണ്. അത് കൂടാതെ തന്നെ മൂൺ നൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ക്യാരക്ടർ ഇനി വരാൻ പോകുന്ന എം സിയു സീരീസിനകത്ത് നല്ല രീതിയിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കൂടി തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഒറിജിൻ സ്റ്റോറി അവർ കിട്ടലിനാക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ നിങ്ങൾ ഈ ഒരു സീരീസ് കാണാൻ വേണ്ടി എക്സൈറ്റഡ് ആയിട്ടിരിക്കുവാണ്. ഇതുവരെ നമ്മൾ ആരും കാണാത്ത ഇനി ഏതൊരു എം സിയു ക്യാരക്ടറിന്റെ പുതിയൊരു സ്പിൻ ഓഫ് സീരീസ് കാണാനാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടം എന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്കും ഷെയറും ചെയ്യാനാണ്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം, സീ യു നെക്സ്റ്റ് എപ്പിസോഡ്. പോയിന്റ്.